നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാദമിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി പരീക്ഷകളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഇനി മുതൽ എല്ലാ പരീക്ഷകൾക്കും രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ ഘട്ടം ഒരു പ്രിലിമിനറി ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് പോലെയായിരിക്കും. രണ്ടാമത്തെ ഘട്ടം മെയിൻസ് എക്സാം ആയിരിക്കും. പത്താം ക്ലാസ് യോഗ്യതയുള്ള തസ്തികകൾക്കായിട്ടുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാം ഡിസംബർ മാസം നടത്തപ്പെടും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയർമാന്റെ പ്രസ് മീറ്റിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ച് പറയാനല്ല. കാരണം മാറ്റങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പി എസ് സി എന്തുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി, ഈ മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ ഉദ്ദേശം എന്ത്, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിക്കാനല്ല, മറിച്ച് എങ്ങനെ ഈ നിലവിൽ വന്നിരിക്കുന്ന ചേഞ്ചസിനെ അതിജീവിച്ച് ഇനി വരാൻ പോകുന്ന എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് റാങ്ക് പട്ടികയിൽ നമുക്ക് ഇടം നേടാം എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ഇപ്പം കിട്ടിയ നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡിസംബർ മാസം പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് തന്നെ പി എസ് സി ചെയർമാൻ പറഞ്ഞതാണ് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് പി എസ് സി സജ്ജമാണ് എന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് നവംബർ ഡിസംബർ മാസത്തിൽ പരീക്ഷ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് പ്രിലിമിനറി എക്സാമിനേഷനാണ്. ഈ പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി വരാൻ പോകുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ള ഏത് തസ്തികയുടെയും മെയിൻ പരീക്ഷ എഴുതാൻ പറ്റൂ. അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു രീതിയുണ്ട്, ഒരു പരീക്ഷ ബുദ്ധിമുട്ടായാൽ അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്ന് പറയുന്ന ആ ഒരു തിയറം ഇനി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രിലിമിനറി പരീക്ഷ ബുദ്ധിമുട്ടായാൽ പിന്നീട് നമുക്ക് അടുത്തു തന്നെ വിളിക്കുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ള തസ്തികകളുടെ പരീക്ഷകൾ എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 4 മാസം മുന്നിലുണ്ട്. ഈ സമയത്ത് എന്തിനായിരിക്കും പി എസ് സി ഈ മാറ്റം വരുത്തിയത്, അല്ലെങ്കിൽ ഈ മാറ്റം വരുത്തിയത് കൊണ്ട് ഞാൻ തീർന്നു, ഞാൻ പഠിച്ചതൊക്കെ വെറുതെയായി, ഇനി എനിക്കൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഇത് വേറെ ആർക്കൊക്കെയോ കിട്ടാൻ വേണ്ടിയുള്ളതാണ് തുടങ്ങിയ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അത്തരത്തിലുള്ള ചർച്ചകളും ഒന്നും തന്നെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല. നമുക്ക് ആകെ നമ്മുടെ മനസ്സ് കുറച്ച് നെഗറ്റീവാകും, നമുക്ക് പഠിക്കാനുള്ള ഉത്സാഹം കുറയും. പക്ഷേ ഈ സമയത്ത് ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്തിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടേണ്ടത്. അപ്പോൾ ഇനിയുള്ള 4 മാസങ്ങൾ കറക്റ്റായിട്ടുള്ള പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ പ്രിലിംസും അതിനുശേഷം വരുന്ന മെയിൻസും കടന്നുകൂടാവുന്നതാണ്. ഈ പ്രിലിമിനറി പരീക്ഷയെ നമ്മളൊരു പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 18 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ എഴുതുന്നുണ്ട് പി എസ് സി എൽ ഡി സി പരീക്ഷ. ഈ 18 ലക്ഷം പേരും വളരെ ഗൗരവത്തോടെ പ്രിപ്പയർ ചെയ്ത് എഴുതുന്നവരല്ല. കുറേ പേര് ആപ്ലിക്കേഷൻ ഫീസൊന്നുമില്ല, വെറുതെ പോയി എഴുതാം എന്നുള്ള മട്ടിൽ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടും എഴുതാതെ നഷ്ടം വരുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ ഫിൽറ്റർ ചെയ്യാനുള്ള, അതിൽ നിന്നും ഗൗരവമായി ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന, ഗൗരവമായി ഈ പരീക്ഷയെ സമീപിക്കുന്ന ആൾക്കാരെ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള ഒരു ഫിൽറ്ററിങ് പ്രോസസ്സായിട്ട് ഇതിനെ കണ്ടാൽ മതി. അതായത് 18 ലക്ഷം എഴുതുന്നതിൽ 1-ഓ 2-ഓ ലക്ഷം ആയിരിക്കും ചിലപ്പോൾ ഈ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത്. ഒരു സിവിൽ സർവീസിൻ്റെ ഒരു അനുപാതം വെച്ച് നോക്കുമ്പം എഴുതുന്നതിൻ്റെ 3% എന്ന് നോക്കുമ്പം 18 ലക്ഷത്തിന് ഏകദേശം 1-ഓ 2-ഓ ലക്ഷം പേര് പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യും. ഈ 1-ഓ 2-ഓ ലക്ഷം പേരായിരിക്കും ഈ പരീക്ഷയെ ഏറ്റവും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിൽറ്ററിങ് പ്രോസസ്സായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇത്രയും കാലം ഗൗരവമായി പഠിച്ച് ഒരുപാട് പ്രിപ്പയർ ചെയ്ത ആരും തന്നെ ഈ പ്രിലിംസ് എക്സാമിൽ പിന്തള്ളപ്പെട്ടു പോവില്ല. പിന്നീട് പ്രിലിംസ് എക്സാമിന് ശേഷം വരുന്ന മെയിൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം മെയിൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തമ്മിലാണ്. ഇവരെല്ലാവരും തന്നെ വളരെ മത്സരബുദ്ധിയോടുകൂടി വളരെ ആഗ്രഹത്തോടുകൂടി പി എസ് സി സമീപിക്കുന്നവരാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ വളരെ കടുത്തതായിരിക്കും. അതിനനുസരിച്ച് പരീക്ഷയുടെ നിലവാരവും കൂടാൻ സാധ്യതയുണ്ട്. മെയിൻസ് പരീക്ഷ ഡിസ്ക്രിപ്റ്റീവാണോ ഒബ്ജക്റ്റീവാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ക്ലാരിഫിക്കേഷനും വന്നിട്ടില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും പരീക്ഷ രീതി ഏതുമായിക്കോട്ടെ, നമുക്കൊരു സിലബസ് ഉണ്ട് മുന്നിൽ. ആ സിലബസ് കൃത്യമായി പഠിക്കുക, ആ സിലബസിലെ കാര്യങ്ങൾ നല്ല ബേസ് ലെവൽ തൊട്ട് മനസ്സിലാക്കുക, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ വന്നിരിക്കുന്ന സിസ്റ്റത്തെ മാറ്റാനോ അല്ലെങ്കിൽ അതിനോട് പൊരുതാനൊന്നും നമുക്ക് ഇപ്പോൾ പറ്റില്ല. നമുക്ക് മുന്നിലുള്ളത് 4 മാസങ്ങൾ, അത് കഴിഞ്ഞ് വരുന്ന പ്രിലിംസ്, അത് കഴിഞ്ഞ് വരുന്ന മെയിൻസ്. അപ്പോൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് മാത്രമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഇവിടെ പ്രായോഗികമല്ല. കാരണം മെയിൻസ് എത്ര പെട്ടെന്ന് വരും നമുക്കറിയില്ല. അപ്പോൾ പ്രിലിമിനറിയും മെയിൻസും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിശീലനമാണ് വേണ്ടത്. അതിനായിട്ട് പി എസ് സി ഇതിനു മുമ്പ് തന്നെ നമുക്ക് പല പരീക്ഷകളിലൂടെ ക്ലൂ തന്നിട്ടുണ്ട്. ഇനി മുതൽ പി എസ് സി പരീക്ഷകളുടെ രീതികളിലും പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിലും മാറ്റം വരുമെന്നത്. മുൻപൊക്കെ ചെയ്ത പോലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ 2-3 റാങ്ക് ഫയൽസും പഠിച്ചു പോയാൽ കിട്ടുന്ന ഒന്നായിരിക്കില്ല ഇനി അങ്ങോട്ട് പി എസ് സി. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പി എസ് സി പരീക്ഷകൾ കൂടുതലായിട്ടും സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളെ
അധികരിച്ചിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ, അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ നന്നായി പഠിക്കുക. ഒരു റാങ്ക് ഫയല് നോക്കി അതിലെ ഫാക്ട്സ് ബൈഹാർട്ട് പഠിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് വളരെ മനസ്സിലാക്കി ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു പാഠപുസ്തകം നോക്കി വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പഠനത്തെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതുവരെയുള്ളതിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും മാറ്റി പഠിക്കേണ്ട, അതിൻ്റെ കൂടെ കുറച്ച് ഇതുപോലെയുള്ള അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി നമുക്ക് ആഴത്തിലുള്ള നോളജ് ഓരോ വിഷയത്തെ സംബന്ധിച്ചും ഉണ്ടാക്കാൻ നോക്കുക. സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുക, അതിൻ്റെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ റാങ്ക് ഫയൽസിനെ ആശ്രയിക്കുക. ആ രീതിയിൽ പഠനം ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ, അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ കുറേ പുരസ്കാരങ്ങളും കമ്മീഷൻ ചെയർമാൻമാരും മാത്രം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും കിട്ടില്ല. ഇപ്പോഴുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ആനുകാലിക സംബന്ധമായിട്ടുള്ള എന്ത് കാര്യവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കും കൂടി പഠനം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് ഈ പരീക്ഷ എനിക്ക് കിട്ടും, ഈ പ്രിലിംസ് നടക്കുന്നത് അല്ലെങ്കിൽ പി എസ് സി രണ്ട് ഘട്ടമാക്കിയത് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന പല കാര്യങ്ങളും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ രണ്ട് ഘട്ടമാക്കുന്നത് കൊണ്ട് യോഗ്യതയുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ തന്നെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് ബോധവൽക്കരിക്കുക. അതേപോലെ തന്നെ നമുക്കൊരു രീതിയുണ്ട്, ഇപ്പം മാത്സ് പഠിക്കുമ്പോഴും ഇംഗ്ലീഷ് പഠിക്കുമ്പോഴൊക്കെ ഈ ഭാഗം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇതിൻ്റെ രണ്ട് മാർക്ക് പോയാലും കുഴപ്പമില്ല, മാത്സിൽ 20-ൽ 18 മാർക്ക് മതി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ 20-ൽ 17 മാർക്ക് മതി, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം. കാരണം പരീക്ഷ 100 മാർക്കിനാണ്, ആ 100 മാർക്കും എങ്ങനെ കിട്ടാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നമുക്ക് കട്ട് ഓഫ് തീരുമാനിക്കാനുള്ള യാതൊരു ഇതുമില്ല. കാരണം പി എസ് സിക്ക് മാത്രമേ അറിയൂ ഓരോ പരീക്ഷയ്ക്കും അവരെത്രയാണ് കട്ട് ഓഫ് വയ്ക്കുക എന്നുള്ളത്. അത് ആ ഒരു പോസ്റ്റിനെയും ആ ഒരു പരീക്ഷയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് മുൻകൂട്ടി പ്രവചിച്ച് 80 മാർക്കായിരിക്കും അല്ലെങ്കിൽ 85 മാർക്ക് കിട്ടിയാൽ ഞാൻ സേഫ് ആയിരിക്കും, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി 100 മാർക്കിനും എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളും പഠിക്കുക, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ആ രീതിയിൽ ഇനി വരുന്ന 4 മാസങ്ങൾ തികച്ചും പോസിറ്റീവായിട്ട് പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അടുത്ത വർഷം ജോലിയിൽ നിങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.